കേരളവിഷൻ ന്യൂസിന്റെ തൽസമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ യൂട്യൂബ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തൽസമയം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിച്ച തൃശൂർ എളവള്ളി ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വോയിസ് കോൾ, വീഡിയോ കോൾ, സന്ദേശമയക്കൽ, ഫോട്ടോ എടുക്കൽ എന്നീ മിനിമം നിലയിലുള്ള അറിവുകളാണ് ജനങ്ങൾക്ക് നൽകിയത്. ചടങ്ങിൽ പഞ്ചായത്ത് അധികൃതർ പങ്കെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായരുടെ മാതാവ് സരസം അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം വൈകിട്ട്. മലപ്പുറം താനൂരിൽ യുവതി ട്രെയിൻ തട്ടി മരിച്ചു. മരിച്ചത് വെട്ടുകുളം സ്വദേശി ബിൻസിയ. ഷൊർണൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ചെന്നൈ മെയിൽ തട്ടിയാണ് മരണം. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മലപ്പുറം എടയൂർ മിൻഹാജുൽ ഫലാഹ് അക്കാദമി അത്തിപ്പറ്റ ഉസ്താദ് ഉറൂസ് മുബാറക്കും ജിലാനി അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. രാവിലെ 8 മുതൽ ആരംഭിച്ച അനുസ്മരണ സമ്മേളനം ഉച്ചയ്ക്ക് വിപുലമായ അന്നദാനത്തോടെ സമാപിച്ചു. ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം ലക്കി ഭാസ്കറിന്റെ ആഗോള ലോഞ്ചിന് ദുബായിൽ വൻ വരവേൽപ്പ്. ദുൽഖറിനെയും അണിയറ പ്രവർത്തകരെയും കാണാനെത്തിയത് വൻ ജനക്കൂട്ടം.